നമുക്കറിയാം ബനേഷ് എന്ന് പറയുന്ന കവിയെ നമ്മളെല്ലാവരും അറിയും. ബനേഷിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതകളൊക്കെ നമുക്കറിയാം. പക്ഷേ നല്ലയിനം പുലയാച്ചാറുകൾ എന്നുള്ളത് തന്നെ വളരെയധികം വായിക്കപ്പെട്ട ഒരു കവിതയാണ്. അതുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് സംവാദങ്ങളും നമുക്കറിയാം. പക്ഷേ നോവൽ എന്ന രീതിയിൽ ആദ്യത്തെ ഫിക്ഷനിലേക്ക് ബനേഷ് വരുന്നതാണ്. ബനേഷിന് അതിനെക്കുറിച്ചുള്ള ആശങ്കകളും ഉണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് നോവൽ എന്ന അർത്ഥത്തിൽ ലീലാവതി ടീച്ചർ തന്നെ പറഞ്ഞിട്ടുള്ളതല്ല. സാധാരണത്തിൽ നോവൽ എന്ന് പറയുന്നത് നോവസ് അല്ലെങ്കിൽ നോവല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ പുതിയൊരു ആഖ്യാനം എന്ന രീതിയിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബനേഷിന്റെ അർത്ഥത്തിൽ നോവൽ ആ പരമ്പരാഗതമായി നമ്മൾ വായിക്കുന്ന നോവലിന്റെ അർത്ഥത്തിൽ ആയിരിക്കില്ല നോവൽ എന്ന് പേരിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു ന്യൂ മോഡൽ ഓഫ് നരേഷനാണ്. വേറെ രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണ്. നാളിതുവരെ നമ്മൾ കണ്ടിരുന്ന അല്ലെങ്കിൽ വായിച്ചിരുന്ന നോവലിനൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ രേഖീയമായിട്ടുള്ളൊരു ചലനം ആണ് അതിനുള്ളത്. കഥയിൽ നിന്നിങ്ങനെ നിരന്തരമായി വികസിക്കുകയും അതിങ്ങനെ വികസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രേഖീയമായ ചലനം അതിന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ മറിച്ച് ഇതിൽ ബനേഷ് അനുവർത്തിക്കുന്നത് രണ്ട് തരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കവിതയുടേതായിട്ടുള്ളൊരു വർത്തുള്ള രീതി അതിൽ വരുത്തുകയും അതോടൊപ്പം തന്നെ സിനിമയുടെ ഒരു രീതി ഉണ്ട്. അത് സിനിമ കണ്ടതിന് ഇൻസ്പിറേഷൻ ആണെന്ന് പറയുമ്പോൾ പോലും നോവലിനെ ശരിക്കും എങ്ങനെയാണ് അതങ്ങനെ ഒരു സിനിമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സിനിമയുടേതായിട്ടുള്ളൊരു ഗ്രാമറിലൂടെ എങ്ങനെ ഒരു നോവലിനെ പറയാൻ കഴിയും എന്നുള്ളതാണ്. അതെനിക്ക് തോന്നിയിട്ടില്ല. ഈ സിനിമയ്ക്കകത്ത് ജോഷ് സാറൊക്കെ ഇരിക്കുന്നുണ്ട്. സിനിമയുടെ ഫ്രെയിമുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം മൊണ്ടാഷുകൾ ഉപയോഗിച്ചാണ് കഥ പൂർണ്ണമാകുന്നത്. ആ കഥ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു സംവിധായകനല്ല പറയുന്നത്, അത് കാണുന്നവന്റെ മനസ്സിലാണ് ആ കഥ ഉണ്ടാകുന്നത്. രണ്ട് ദൃശ്യങ്ങളെ തമ്മിൽ ചേർത്ത് വെക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കാഴ്ചക്കാരന്റെ മനസ്സിലാണ്. അവനാണ് അതിനെ കൂട്ടിയിണക്കുന്നത്. അവരുടെ കാഴ്ചകൾ കൂട്ടിയിണക്കുമ്പോഴാണ് അതൊരു കഥയായിട്ടൊരു ഫിക്ഷനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഏതാണ്ട് ഇവിടെയും ബനേഷ് അനുവർത്തിക്കുന്ന ഒരു രീതി ഇത്തരത്തിലുള്ള ഫ്രെയിമുകളെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. ഈ ഫ്രെയിമുകളെ കൂട്ടിയിണക്കുന്നത് വായനക്കാരനാണ്. വായനക്കാരൻ അതുകൊണ്ട് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ചകൾ കൽക്കത്തയുടെ കാഴ്ചകൾ മാത്രമായിട്ട് കാണാം, അതിൽ മറ്റേതെങ്കിലും ഗ്രാമം പോലെയുള്ള ഒരു കാഴ്ചയായിട്ട്. ഇത്രയും കുറച്ച് കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് അവരുടെ മാനസിക വ്യാപാരങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില സഞ്ചാരങ്ങൾ അങ്ങോട്ടും കൂടെയൊക്കെ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പുതിയ കാലത്ത് ഒരപ്പൻ മകനോട് താൻ എന്താണെന്ന് തേടുന്ന ഒരവസ്ഥ അതിൽ നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു അന്വേഷണം. അത് സ്വന്തം ഒരു തൻ്റെ ആ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് അപ്പൻ മകനിലൂടെ തേടുന്ന ഒരു അവസ്ഥ ഇതിലുണ്ടാകുന്നു. യഥാർത്ഥം അതിന്റെ ക്രസ്റ്റ് എന്ന് പറഞ്ഞ് എനിക്ക് അതാണെന്ന് തോന്നുന്നു. അങ്ങനെ തേടുന്ന ഒരാൾ കണ്ടെത്തുന്ന ഒരുപാട് കാഴ്ചകൾ അതിൽ വരുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് മകൻ നടത്തുന്നത് അച്ഛനിലേക്കും അമ്മയിലേക്കുമുള്ള ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു തരംഗ സമാനമായിട്ടുള്ള ഒരു സഞ്ചാരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ജലഭര ദിനരാത്രങ്ങൾ പേരിട്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ജലയാത്ര പോലെയാണ്. ജലത്തിൽ നമുക്ക് ഒരിക്കലും വളരെ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന പോലെ തിരശ്ചീനമായി വളരെ ഏകീയമായിട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. വെള്ളത്തിൽ എപ്പോഴും ഇങ്ങനൊരു തരംഗത്തിന്റെ സ്വഭാവത്തിലാണ് പോവുക. മാത്രമല്ല നിശ്ചിത ഒരു സ്ഥലത്ത് പുറപ്പെട്ട് നിശ്ചിത അളവിലേക്ക് എത്താൻ കഴിയില്ല. കാരണം ഇതിങ്ങനെ ജലയാനം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതവും അതുപോലെയാണെന്ന് പറയാനാണ് ബനേഷ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ജീവിതത്തെ ഇങ്ങനെ അതിലെ കഥാപാത്രം എന്ന് പറയുന്ന ഒസ്യു എന്ന് പറയുന്ന കഥാപാത്രം മകൻ, ആ മകന്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക തരംഗ സമാനമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്ന ഒരാളാണ്. പലപ്പോഴും തോന്നിയിട്ട് അയാളൊരു ഡിസിഷൻ ഒരു തീരുമാനം അയാൾ ഒന്നിലും എടുക്കുന്നില്ല. അയാൾ അപ്പനെയും അമ്മയെയും വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും കാഴ്ചകളിൽ കാണുന്നുണ്ട്. അപ്പനാണോ ശരി അമ്മയാണോ ശരി എന്നുള്ളത് പറയാൻ കഴിയുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതി ഇത് ലീലാവതി ടീച്ചർ എൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് മുൻപ് എനിക്ക് പറയേണ്ട കാര്യം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നോവൽ തുടങ്ങുന്നതിന് മുമ്പ് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തുടങ്ങുന്നതിന് മുമ്പ് ശങ്കഘോഷിന്റെ കവിത എടുത്ത് ചേർത്തിട്ടുണ്ട്. ഒരുപക്ഷെ ബംഗാളിലെ പ്രസിദ്ധനായിട്ടുള്ള കവിയാണ് ശങ്കഘോഷ്. നമുക്കറിയാം ജ്ഞാനപീഠ പുരസ്കാരവും അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും പത്മവിഭൂഷണൊക്കെ കിട്ടിയിട്ടുള്ള ശങ്കഘോഷ് കഴിഞ്ഞ വർഷം 21 മരിച്ചതെന്നോ അല്ലെ 21 ശങ്കഘോഷമായി. ശങ്കഘോഷിന്റെ കവിത ഇതിലെടുത്ത് ചേർത്തിട്ടുണ്ട്. ആ കവിതയാണ് അതിന്റെ തുടക്കം വരുന്നത്. അറിയുമോ ജലം നിന്റെ ഓരോ വ്യഥ, പിന്നെ എന്തുകൊണ്ട് ആത്മാവിൻ നനവുപേക്ഷിച്ച് നീ ജലം പൂകണം, പകരുമോ ജലം നിന്റെ നെഞ്ചിൽ വ്യഥ, പിന്നെ എന്തുകൊണ്ട് ജലം വിഴുങ്ങുന്ന രാപ്പകലുകൾ നീ വിട്ടുപോകണം എന്നുള്ളതാണ് ആ വരികൾ. അത് എടുത്ത് ചേർത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ നോവലിന്റെ സഞ്ചാരത്തിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ജലം എന്നുള്ള വാക്ക് എടുത്ത് ഉപയോഗിക്കുന്നത് കേവലം അർത്ഥത്തിലാണ് എന്നല്ല അത് വായിച്ചു കഴിയുമ്പോൾ. ജലം ഒരു സജീവ സാന്നിധ്യമാണ്. ഒരുപക്ഷെ കേരളത്തിലെ കഥകൾ അല്ലെങ്കിൽ കേരളത്തിലെ ഫിക്ഷൻ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ജലത്തിന്റെ ഒരു സാന്നിധ്യം ഈ കഥയിൽ അനുവദിക്കും. കാരണം അത് ബംഗാളിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. ബംഗാളിലെ ഈ നദി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ജലം ലഭിക്കുന്ന, വെള്ളം ലഭിക്കുന്ന, മത്സ്യം ലഭിക്കുന്ന ഇടം മാത്രമായിട്ടല്ല തോന്നുന്നത്. അവരുടെ എല്ലാ വിനിമയങ്ങളിലും ജലം വരുന്നുണ്ട്. ജനനം മുതൽ മരണം വരെയുള്ള അതിൽ ഈ ജലത്തിന്റെ സാന്നിധ്യം സജീവമായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പൊ ജലം യഥാർത്ഥത്തിൽ സ്നേഹം പോലെ ഇവരുടെ ഉള്ളിൽ വസിക്കുന്ന ഒന്നായിട്ടാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് ജലപര ദിനരാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ജലം എന്നുള്ളത് ഒരു സ്നേഹം എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനടുത്ത് ഉപയോഗിക്കാം. അപ്പൊ സ്നേഹം നിറഞ്ഞ ആണ്. ഇതിൽ സ്നേഹമുണ്ട്. അപ്പന് മകനോട് സ്നേഹമുണ്ട്, മകന് അപ്പനോട് സ്നേഹമുണ്ട്, അമ്മ ഇതുണ്ട്. ഇത് ഈ സ്നേഹത്തിന്റെ ഒരു വലയമുണ്ട്. മഹാശ്വേതാദേവി അവരുമായിട്ടുള്ള അവരുടെ ചങ്ങാത്തത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അവരുമായിട്ടുള്ള വിനിമയങ്ങൾ, അവരിലൂടെയാണ് അപ്പൻ ഈ മകനുമായിട്ട് സംവദിക്കുന്നത്. അല്ലെ, മകന്റെ പുതിയ കാഴ്ചയെ, അല്ലെ മകൻ എങ്ങനെ എന്നെ കാണുന്നു എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ദീദി എന്ന് പറയുന്ന മഹാശ്വേതാദേവിയെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വളരെ പ്രശ്നസങ്കലമാക്കുന്നത് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യർ അതിൽ വരുന്നു, ജീവിച്ചിരിക്കാത്ത മനുഷ്യർ ഫിക്ഷൻ അതിൽ വരുന്നു. ഇതിലേതാണ് നമ്മൾ വേർതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നത്. കാരണം ഇതിലെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. കാരണം ഇതിലെ ബെൻസി എന്ന് പറയുന്ന അമ്മ പറയുന്നത് ഫിക്ഷൻ പാപമാണെന്നാണ്. ഫിക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുണ്ട്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയൂ, ഫിക്ഷൻ വേണ്ട എന്നാണ്. ഇപ്പൊ സിനിമ ഫിക്ഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സിനിമ ഫിക്ഷൻ ആണോ നിങ്ങൾ പറയുന്നത്? ഫിക്ഷൻ ആണോ? ഫിക്ഷൻ അല്ല എന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാശ്വേതാദേവിയോട് ഇത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എഴുതുന്നെല്ലാം ഫിക്ഷൻ, എല്ലാം പാവമാണ്, ഫിക്ഷൻ ആണോ അത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണോ? അവർക്കും അത് പറയാൻ കഴിയില്ല. കാരണം ഈ സർഗാത്മകത എന്ന് പറയുന്നത് ഇങ്ങനെ ഫിക്ഷൻ കേവലമായ കെട്ടുകഥകൾ മാത്രമല്ലെന്നും ജീവന്റെ തുടിപ്പുള്ള സംഗതികളാണ് എന്നും അവർ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇതിലെ ജലഭര ദിനയാത്രകൾ എന്നുള്ള പേരിലേക്ക് അത് വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഇതിലെനിക്ക് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയത് മാർക്കേസിന്റെ കേണലിനാരും കത്തെഴുതുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വല്ലാത്തൊരു ഒറ്റപ്പെടലിലും ഏകാന്തയുടെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്നാൽ അതുപോലെ ഇതിലെ അപ്പൻ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത ഒരു സംഘർഷം അതിനകത്തുണ്ട്. കാരണം താൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് അയാൾ മനസ്സ് പറയുമ്പോൾ പോലും അത് അങ്ങനെയല്ല എന്ന് അങ്ങനെയല്ലല്ലോ എന്നുള്ള തോന്നൽ അയാളെ ഭരിക്കുന്നുണ്ട്. മകൻ അതേ സമയത്തുള്ള ഇതിന് രണ്ടുപേരിൽ നിന്നും വിമുക്തനാവാൻ കഴിയാതെ അവർക്കിടയിൽ കിടന്ന് നടക്കുന്നുണ്ട്. അമ്മയാകട്ടെ ഈ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലെ എല്ലാ സഹനങ്ങളും സഹിച്ചുകൊണ്ട് തന്നെ അവിടെയും ജലങ്ങളുടെ ഈ വിവരണത്തിൽ ഈ വെള്ളത്തിന്റെ ഈ നല്ല സാന്നിധ്യം, മഹത്തായ ഒരു സാന്നിധ്യം അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് സഹിച്ചുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഈ അപ്പനെയും മകനെയും ഒക്കെ തന്നെ അവർ സഹിച്ചാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വളരെ രസമായിട്ടുള്ള സംഗതി, അപ്പൻ മദ്യപിക്കുന്ന സമയത്ത് ബാറിനകത്ത് ഇരുന്ന് മദ്യപിക്കുമ്പോൾ ആ കാഴ്ച മുഴുവൻ അമ്മ അങ്ങനെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു അവരുടെ ആ വീക്ഷണത്തിന് കടകവരുന്നത്. കാരണം അതൊരു ഫിക്ഷനാണ് ശരിക്കും. അവർ കാണുന്ന അവരുടെ കാഴ്ച എന്ന് പറയുന്നത് അവർ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ അവരങ്ങനെ കാണുകയാണ്. ആ കാഴ്ച വരുമ്പോൾ തുറന്നിടുന്നില്ല, പക്ഷെ അവർ കാണുന്നുണ്ട്, അവരനുഭവിക്കുന്നുണ്ട്. ഇവരുടെ മദ്യപാനോത്സവങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്, അവരനുഭവിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ഇവർ വന്നിവരുടെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പാത്രങ്ങൾ പൊട്ടിച്ചെതറുന്നുണ്ട്, പക്ഷെ വീണ്ടും കൂട്ടിയിണക്കി പാത്രങ്ങൾ ചേർത്ത് വെക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഉടയാതൊരു കപ്പ് അവിടെ ബാക്കി നിൽക്കുന്നത് അത് അയാളുടെ ഡയറക്ടർ എന്നുള്ള കപ്പാണ്. അപ്പോഴും അയാളുടെ ഉള്ളിൽ ആ ഡയറക്ടർ എന്നുള്ള ഉടയാതെ നിൽക്കുകയാണ്. ബാക്കി എല്ലാത്തിനെയും തകർത്ത് കളയുന്നുണ്ട് വീട്ടിനകത്ത്, പക്ഷെ എങ്കിൽ പോലും ഈ കപ്പ് ഉടയാതെ അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സിനിമാക്കാരൻ്റെ ഉള്ളിൽ ആ സിനിമ വേര് പിടിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് എടുത്ത് കാണുന്നുണ്ട്. ഇതിലെ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള പ്രശാന്തി ദീദി പറയുന്നുണ്ട്, ഈ ഡയറക്ടർ കപ്പ് രണ്ട് തരത്തിൽ പിടിക്കാന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒന്ന്, നിങ്ങൾ ഇടത്തെ കയ്യിൽ പിടിക്കുമ്പോൾ ഡയറക്ടർ എന്ന് എഴുതിയത് മറുപുറത്തേക്ക് വരികയും വലത്തെ കയ്യിൽ പിടിക്കുമ്പോൾ ഡയറക്ടർ നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരാളുടെ വ്യക്തിത്വം മാറുന്നത് എന്നുള്ള കാര്യം അതിൽ ഇയാളുടെ കൂട്ടുകാരി പറയുന്നുണ്ട്. അത് മാത്രമല്ല, സിനിമ എന്നുള്ള വാക്കിനെ എമ എന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. ഇത് നമ്മുടെ സംഘർഷമാണ് നടക്കുന്നത്. നമുക്കത് വായിച്ചു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സാധാരണ നോവൽ വായിക്കുമ്പോൾ ഒരു കഥ തുടങ്ങി കഥ അവസാനിക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു സമാശ്വാസത്തിന്റെ അല്ലെങ്കിൽ പര്യവസാനത്തിന്റെ രീതിയിലേക്ക് വരുന്ന ആ രീതിയിലല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കവിതയുടെയും ഭ്രമകൽപ്പനകളുടെയും അതുപോലെ തന്നെ സ്വപ്നങ്ങളുടെയും അതുപോലെ തൻ്റെ ആഗ്രഹങ്ങളുടെയും ഒക്കെ തന്നെ ഇതെല്ലാം വളരെ വ്യക്തമായി ഇത് കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം അവരുടെ വ്യക്തി ജീവിതവും ഇതിൽ ഇഴകലർന്ന് കിടക്കുന്നുണ്ട് എന്നാണ്. അതിനാണ് നബാരുൺ വരുന്നത് അങ്ങനെയാണ്. അതുപോലെ അവിടെയുള്ള ആ ബോട്ട് ജെട്ടിയെ കുറിച്ച് പറയുന്നൊരു വളരെ രസമായിട്ടുള്ള സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അവിടുത്തെ ചലനം എന്ന് പറയുന്നത് രേഖീയമായിട്ടുള്ള ചലനമല്ല, ഒന്നും മുന്നോട്ട് അങ്ങനെയല്ല പോകുന്നു. മറിച്ച് ഇത് പറഞ്ഞ ഒരു താളത്തിൽ അങ്ങനെ ഒരു ഒരു തരംഗ ദൈർഘ്യത്തിലാണ് ഇതെല്ലാം സഞ്ചരിക്കുന്നതെന്നാണ്. അങ്ങനെ സാമാന്യ ജീവിതത്തെ അതിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇതിലെ ഭാഷ അതിസുന്ദരമായ ഭാഷ, എത്ര ഒരുപാട് ബിംബങ്ങൾ നമുക്കത് പുതുതായിട്ട് കണ്ടെടുക്കാനുണ്ട്. ഭാഷയെക്കുറിച്ച് ഞാൻ പറയുന്നത് ഒരുപാട് വാക്കുകൾ എടുത്ത് പറയുന്നത്, എനിക്ക് തോന്നുന്നു അതിൻ്റെ ആമുഖത്തിൽ തന്നെ ലീലാവതി ടീച്ചർ ഇഷ്ടം പോലെ പറയുന്നത്. ഒന്ന് പറയാതെ എനിക്ക് വയ്യ, Adil, etum Vedinich, the Mulaka Vedinich, Inikimata, Vedonia, Jema Shetum, Avasanata, Arengudi, the Cherto Ikinam. Urivachada, Arim, Atratolam, Ardra Chitrakana, Uru Rengama. As Cherto, which would not Josha Parneva, Ausanikin, Jema Parana, Adil, Samimula Matuna, Marayadan Kunu. Idil clock, Vijaymasha, Samayam Siriakana, Rengamuddal. At the Adardil, Colonel. Marcus and the novel and Colonel Mibola clock is Shidakin. Ari Maran Avenue Shell Kathur Shala clock is Shidakan. But Vijay Mashum and the clock Shidakan. Ingana Ura Puduru Eltiri, the Tista Matla, Unna, Idil Pragamite Karnan in the land. Namal were a Vaicha novel and Artella. Drupudia, new model of fiction and Arthelvanam Kananet. In new model of fiction, the Idilana, the Waikand. Matramella. Novel Nepal, Burkataya, Canamala, Cheriga theatre, Keturapula, Cheriga theatre, the Rea de Pomula, Uru Ridiana, the Lord's Matramala, Oro Kat Oro Adiatandeim Avasanam, Avasani Kinna, Vajagatildana, Adata, Diat and Totakam, and the Lila partners of Engilpula, Waikiman of the Kritimator, Manslow. At the Enginiana, Uru Sambidhagan, and the Framigala Kuti and the Tandramana, other Enanikum. Can only frame the Matu Framileke Marambo. At the Enginiano, ah, Framileke converting the Mati Edukan. Angana Mati Edukan the Poliana. Idil Avasanta Wakil and the Avasanta Vajatil and the Adilan Wakil and Adata, Adiat and the Torture Lake, in which Adian. Krutimai Torch Anganella. I think in a Mari Marinand, Ormagalum, Anabuangalum, the La Mari Marinand, Ingilpulum, and a chart which Uru cinema, Samana Miter, Kanuan Karim, a Mundashni that will sound the dream in the Munda in the Matram Parnolder and the Wakaran and Chirikuno, Ningle Kalamande, Nani.